For example, milk and water. Milk and water is one quantity, liter. Just numbers. Now, classless students. Now, boys are 10, girls are 9. That ratio is 10 is to 9. A and B are two quantities. These two quantities are one unit. A and B ratio is A to B. That is A by B. AB is two quantities, one unit of quantities, that ratio A is to B. For example, 3 liters of milk, that is 1 liter of water. That is the ratio 3 is to 1. That is the classroom. Boys and girls in the ratio on the bottom 1 and 7. I think 8 is to 7. And then under quantities in the ratio on the bottom of the number, is a basic idea in the bottom of the dana. Add to the end on a proportion. If A is to B in the ratio on C is to D in the ratio on the Vijarika. A is to B in the ratio on C is to D with a ratio. A by B the value, C by D the value, Tulia Manangil, this ratio is proportional. That is the proportion. That is the proportion. Now, we have to ask questions. We have to ask exams. We have to ask questions. A is to B the value, B is to C the value. And A is to B is to C the value. So the question is, if A is to B equal to 5 is to 7 and B is to C is equal to 6 is to 11, find A is to B is to C. This is the question. So, we have a diagram which we have solve. How do we have to solve this? What is the condition? A is to B is to C. Then we have to write A is to B is to C. A is to B is to 5 is to 7. We have to write 5 B is to 7. 5 is to 7 is to 7. This is the same thing. B is to C is to 7. And then B is to B is to 6. 6 is to C is to 11. A is to B and B is to C value. This is the multiply direction.
അടുത്ത ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. If A is to B equal to 3 is to 4 and B is to C equal to 8 is to 9, find A is to C. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നാൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ രണ്ട് റേഷ്യോ നമ്മൾ എന്ത് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യുക. ഇപ്പോ എ ഈസ് ടു ബി എന്ന് പറയുന്നത് നമുക്ക് എ ബൈ ബി എന്ന് എഴുതാം. എ ബൈ ബിയുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. ഇൻഡു അടുത്ത റേഷ്യോ ബി ഈസ് ടു സി, ബി ബൈ സി എന്ന് എഴുതുക, മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെ നമുക്ക് ഇവിടെ അറിയാം ബിയും ബിയും ക്യാൻസൽ ആയി പോകും. നമുക്ക് കിട്ടുന്ന എന്തായിരിക്കും, എ ബൈ സി, എ ഈസ് ടു സിയുടെ റേഷ്യോ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അന്നേരം ഇവിടെ അതുപോലെ തന്നെ നമുക്ക് ഈ രണ്ട് റേഷ്യോ എന്ത് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യാം. എ ഈസ് ടു ബി എന്താണ്, 3 ഈസ് ടു 4 ആണ്, 3/4. ഇൻറ്റു ബി ഈസ് ടു സി, 8/9 ആണ്. ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, എ ഈസ് ടു സി, എ ബൈ സി നമുക്ക് കിട്ടും. അന്നേരം ഇവിടെ ക്യാൻസൽ ചെയ്യാം 2 ആവും, ഇവിടെ ക്യാൻസൽ ചെയ്യാം 3 ആവും, 2/3 എന്ന് വാല്യൂ കിട്ടും. എ ബൈ സി എത്രയാണ്, 2/3. എ ഈസ് ടു സി ഈക്വൽ ടു 2/3 എന്ന് നമുക്ക് ആൻസർ കിട്ടും. അടുത്തൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഇഫ് എ ഈസ് ടു ബി ഈസ് ഈക്വൽ ടു 8/15, ബി ഈസ് ടു സി ഈസ് ഈക്വൽ ടു 5/8, ആൻഡ് സി ഈസ് ടു ഡി ഈസ് ഈക്വൽ ടു 4/5, ദെൻ എ ഈസ് ടു ഡി ഈസ്. ഇവിടെ മൂന്ന് റേഷ്യോസ് തന്നിട്ടുണ്ട്, നമുക്ക് കണ്ടുപിടിക്കേണ്ട ഫോർത്ത് എ ഈസ് ടു ഡി എന്ന് പറയുന്ന റേഷ്യോ ആണ്. അങ്ങനെ ഇത് നമ്മൾ എന്ത് ചെയ്യുക, ഇതും നമുക്ക് നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ പോലെ തന്നെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഉത്തരം കിട്ടും. എ ഈസ് ടു ബി, എ ബൈ ബി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. അടുത്ത റേഷ്യോ ബി ബൈ സി മൾട്ടിപ്ലൈ ചെയ്യുക. അടുത്ത റേഷ്യോ സി ബൈ ഡി മൾട്ടിപ്ലൈ ചെയ്യുക. ഇങ്ങനെ ഈ മൂന്ന് റേഷ്യോസ് നമ്മൾ നേരെ മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ബിയും ബിയും ക്യാൻസൽ ആയി പോവും, സിയും സിയും ക്യാൻസൽ ആയി പോവും. നമുക്ക് അവസാനം കിട്ടുന്നത് എ ബൈ ഡി എന്ന വാല്യൂ ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടതും എ ഈസ് ടു ഡി എന്ന റേഷ്യോ ആണ്. അതായത് ഇത് മൂന്നും മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എ ബൈ ഡി എന്ന വാല്യൂ കിട്ടും, എ ഈസ് ടു ഡി എന്ന് പറയുന്ന റേഷ്യോ ആവും. അന്നേരം മൂന്ന് വാല്യൂസ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാണ്, 8/15, 8/15 ആണ് എ ഈസ് ടു ബി. അതായത് 8/15 ഇൻറ്റു 5/8 ഇൻറ്റു 4/5. ക്യാൻസൽ ചെയ്യുക, 5/5 ക്യാൻസൽ ആയി, 4/2 = 8, 2/4 = 8. മേലിൽ നമുക്ക് എത്ര എന്ത് കിട്ടും, ന്യൂമറേറ്റർ ആയിട്ട് 4 കിട്ടും, 4/15. നമ്മുടെ ആൻസർ 4/15 എന്നായിരിക്കും. അതായത് എ ഈസ് ടു ഡി എന്ന് പറയുന്ന റേഷ്യോ എന്തായിരിക്കും, 4/15 ആയിരിക്കും. കൂടുതൽ വീഡിയോകൾക്കും അപ്ഡേറ്റുകൾക്കുമായി മാജിക് ബുക്ക് എന്ന എന്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. നിങ്ങളുടെ വീഡിയോ സംബന്ധമായ സംശയങ്ങൾ കമന്റുകളായി നിങ്ങൾക്ക് സെൻഡ് ചെയ്യാവുന്നതാണ്. അപ്പോഴേ നമുക്ക് കൂടുതൽ മിസ്റ്റേക്സ് പരിഹരിച്ച് മുമ്പോട്ട് പോകാൻ പറ്റും. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതുവരെയും താങ്ക് യു ഓൾ.